ഓം ശാന്തി. അവ്യക്ത പരിവാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം ദയാമനസ്കതയും ദാതാവിൻ്റെ സ്വരൂപവും എന്ന വിഷയത്തിൽ, പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തി. ഇന്നത്തെ അവ്യക്ത സൂചന കേൾക്കാം. ജ്ഞാനമില്ലാതെയുള്ള ദയ ചിലപ്പോൾ നഷ്ടം വരുത്തിവെക്കാം. എന്നാൽ ജ്ഞാനയുക്തമായ ദയ ഒരിക്കലും ആത്മാവിനെ പ്രതിയും ദേഷ്യത്തിൻ്റെ വെറുപ്പിൻ്റെ ഭാവന ഉൽപ്പന്നമാക്കുകയില്ല. ജ്ഞാനയുക്തമായ ദയക്കൊപ്പം സ്വയത്തിൽ ആത്മീയ സ്നേഹത്തിൻ്റെയും ആവശ്യകതയുണ്ട്. ദയയുടെയും സ്നേഹത്തിൻ്റെയും സന്തുലനം ഉണ്ടാകണം. ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് മോഹിനി ദീദിജിയിൽ നിന്നും കേൾക്കാം. ഓം ശാന്തി. ഇന്ന് ബാബ പറഞ്ഞത് ജ്ഞാനയുക്തമായ ദയയെക്കുറിച്ചാണ്. അതില്ല എങ്കിൽ തീർച്ചയായിട്ടും നഷ്ടം വരുത്തിവെക്കാമെന്ന് പറഞ്ഞല്ലോ. എന്തുകൊണ്ടെന്നാൽ ആരെങ്കിലും ആധാരമാക്കണം നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ലല്ലോ. ആരിലെങ്കിലും ആസക്തി വർദ്ധിക്കണമെന്നുള്ളത് നാം ആഗ്രഹിക്കുന്നല്ലോ. നമ്മുടെ പലതവണ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഉദാഹരണം എന്ന തരത്തിൽ, നമ്മുടെ അയൽവാസികളായ ആരെങ്കിലും അവർക്കെന്തെങ്കിലും ദുഃഖം അനുഭവപ്പെടുന്നു, അല്ലെങ്കിൽ അവരുടെ പരിവാരത്തിലുള്ളവർക്ക് അവരെ സംരക്ഷിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ദയുണ്ടാകുന്നു. അവർക്ക് എങ്ങനെയെങ്കിലും സഹായിക്കണം, അവരെ സഹായിക്കണം എന്നുള്ള ചിന്തയുണ്ടാകുന്നു. ചില സമയത്ത് അത് ആ ഒരു ദയ നമ്മളെ കൊടുക്കുകയും ചെയ്യും. എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആരെ പ്രതിയാണോ നാം ദയ ചൊരിഞ്ഞത്, അതിൻ്റെ ഉത്തരവാദി നമ്മൾ ആയിരിക്കും. പേടിക്കേണ്ട ആവശ്യമല്ല പറയുന്നത്. ബാബയെപ്പോഴും പറയാറുണ്ടല്ലോ, ഒന്ന് ആത്മീയ സ്നേഹം. ആത്മീയ സ്നേഹം അർത്ഥം എന്താണ്? തൻ്റെ ആന്തരികമായ ആത്മീയതയിലൂടെ, ആത്മീയ സ്നേഹത്തിലൂടെ സഹയോഗം നൽകുക എന്നുള്ളത്. ബാബയെപ്പോഴും പറയാറുണ്ടല്ലോ, ജ്ഞാനയുക്തമായിട്ടുള്ള സ്നേഹമാണ് എങ്കിൽ മറ്റുള്ളവരുടെ ദുർബലതയെ കണ്ട് അവരെ പ്രതി, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ശീലത്തെ കണ്ട് നമുക്കൊരിക്കലും വെറുപ്പിൻ്റെയോ അസൂയയുടെയോ ഭാവം പാടില്ല. മറ്റുള്ളവരുടെ സംസ്കാരം നമ്മളൊരുപാട് നോട്ട് ചെയ്യും. ചിലപ്പോൾ നമുക്കവരെ പ്രതി നോട്ട് ചെയ്യുമ്പോൾ അവരെ പ്രതിയുള്ള ഭാവനയും നശിക്കും. ഇന്ന് ഞാൻ ഇടയ്ക്കിടെ ചിന്തിക്കുകയായിരുന്നു, ദയ നമ്മുടെ സ്വഭാവമായി തീരണം. ദയുണ്ടെങ്കിലേ നമുക്ക് നൽകാൻ സാധിക്കൂ. സ്നേഹമുണ്ടെങ്കിലേ, തൻ്റേതാണെന്നുള്ള ഭാവമുണ്ടെങ്കിലേ ആത്മീയതയിലേക്ക് വരാൻ സാധിക്കൂ. ഇല്ലെങ്കിൽ നമ്മൾ അവരിൽ നിന്നും അകന്നു നിൽക്കാൻ ശ്രമിക്കും. ഇവരൊരിക്കലും പരിവർത്തനപ്പെടില്ല, ഇവരൊരിക്കലും അങ്ങനെ ചെയ്യില്ല, സംഭവിക്കില്ല എന്നുള്ളത് പിന്നെ ചിന്തിക്കും. നമുക്കൊരിക്കലും അവർക്ക് നൽകാൻ സാധിക്കില്ല. അപ്പോൾ ദയുണ്ടാകുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് നൽകാനായിട്ട് സാധിക്കും. ദാതാവെന്നുള്ള ആ ഒരു ഭാവന വരുക തന്നെ ചെയ്യും. അതിനാൽ തീർച്ചയായിട്ടും പരിശോധിക്കൂ. എൻ്റെ ശ്രദ്ധയിൽ പലതവണയൊരു കാര്യം വരാറുണ്ട്, എനിക്ക് ഇവരെ പ്രതി ഒന്നും ചെയ്യാൻ സാധിക്കില്ല, എനിക്ക് എന്ത് ചെയ്യാനാണ് ഇവരെ പ്രതി എന്നൊരിക്കലും നമ്മളൊരാളെ വിട്ട് തള്ളരുത്. ഏതൊരാത്മാവിന് ഏത് പ്രകാരത്തിലുള്ള സഹയോഗമാണോ ആവശ്യം, ആ സഹയോഗം തീർച്ചയായിട്ടും നമുക്ക് നൽകേണ്ടതുണ്ട്. ഹൃദയത്തിൽ ഓരോരുത്തരെ പ്രതിയും പ്രേമം വേണം, ഭാവന വേണം. അപ്പോൾ എങ്ങനെയാണോ പലതവണ ദയയിൽ നമ്മൾ അകപ്പെടാറുണ്ട്, പെട്ടുപോകാറുണ്ട്, അത് പാടില്ല. ബാബ പറയാറുണ്ടല്ലോ ആത്മീയ സ്നേഹമെന്ന്, തൻ്റെ ആത്മീയ ലഹരിയിലിരിക്കൂ എന്നിട്ട് ദയ കാണിക്കൂ എന്ന്. ലോകത്തിൽ എന്തൊക്കെയാണ് നോക്കൂ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ദുഃഖത്തിൻ്റെ പർവ്വതം വീഴുന്നു, ഹിംസീക പ്രവർത്തനങ്ങൾ നടക്കുന്നു, പലതരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ദയ ചൊരിയുക തന്നെ വേണം. എന്തുകൊണ്ടെന്നാൽ നമ്മളിത് ചിന്തിക്കുകയാണ്, ഇവർ എൻ്റെ ശത്രുവല്ലേ, ഇവർക്കൊരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ എന്നൊക്കെ നാം ചിന്തിക്കുകയാണെങ്കിൽ, നമ്മുടെ ചിന്തയിലൂടെ അവർ നന്നാവില്ല. പകരം നമ്മൾ അവരെ പ്രതി ദയയുടെ ഭാവന വയ്ക്കണം.
എപ്പോഴും നമ്മളെ വിശ്വമംഗളകാരി എന്നല്ലേ പറയുക. വിശ്വത്തിൽ ശാന്തി ഉണ്ടായിരിക്കണം എന്നല്ലേ പറയുക. മുഴുവൻ ലോകവും സുഖിയായിട്ടിരിക്കണം എന്നല്ലേ പറയുക. ഓരോരുത്തർക്കും സർവ്വതും പ്രാപ്തമാകണം എന്നല്ലേ പറയുന്നത്. സർവരും സുഖികളായിരിക്കണം ഹൃദയം കൊണ്ട് നമ്മുടെ ആശീർവാദത്തിലൂടെ. സർവരെ പ്രതിയും ആശീർവാദം ഉണ്ടാകണം. ആ ആശീർവാദം തൻ്റെ സമ്പാദ്യത്തിൻ്റെ ശേഖരം ഉണ്ടാക്കുമെന്നുള്ളത് മാത്രമല്ല, അതിനോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ മേലെ നമ്മൾ ഒരിക്കലും പ്രഭാവിതരാവുകയില്ല. പിന്നെ അത് മാത്രമല്ല, നമ്മളുടെ ഉള്ളിൽ എന്തെങ്കിലും ചിന്തനകൾ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ വൈബ്രേഷൻ അവരിലേക്കും പതിയുകയില്ല. ദയുണ്ടെങ്കിൽ, നമ്മൾ ഓരോരുത്തരെയും ആത്മാവായി കാണുകയാണെങ്കിൽ ദയുടെ ഭാവന ഉണ്ടാകും. ബാബയ്ക്ക് ഒരാത്മാവ് ബാബ ഉണ്ടായിരുന്ന സമയത്ത് ശരീരം ഉപേക്ഷിച്ചു ആക്സിഡൻറ്റിൽ. അപ്പോൾ ബാബ ആ വ്യക്തിയുടെ കുടുംബത്തോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, നിങ്ങളൊരിക്കലും ആ ആത്മാവ് പോയല്ലോ എന്ന് പുറമെയുള്ള രൂപത്തിൽ കാണരുത്. ബാബയുടെ മടിത്തട്ടിൽ ആ ആത്മാവുണ്ട്, ബാബ ആ ആത്മാവിന് പാലന നൽകിക്കൊണ്ടിരിക്കുന്നു എന്ന അർത്ഥത്തിൽ അവരെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും ദുഃഖം വരികയില്ല. പരിതസ്ഥിതിയുടെ പ്രഭാവത്തിലേക്ക് നമ്മളൊരിക്കലും വരരുത്. നമ്മൾ ഹൃദയം കൊണ്ട് ദയ അവരെ പ്രതി ഉണ്ടായിരിക്കണം. ദാതാവിൻ്റെ സ്വരൂപം ഉണ്ടായിരിക്കണം. ബാബ സർവർക്കും ശാന്തി നൽകട്ടെ. ബാബ അവരുടെ മനോവൃത്തിയെ പരിവർത്തനപ്പെടുത്താൻ ബാബ സഹായം നൽകട്ടെ. ബാബയുടെ സഹായം അവർക്ക് കിട്ടട്ടെ. അപ്രകാരത്തിൽ ജ്ഞാനയുക്തമായിട്ടുള്ള ദയ, ഇതിനുമേൽ നമ്മളെല്ലാവരും വിചാരസാഗര മഥനം നടത്തേണ്ടതുണ്ട്. ആത്മീയ രൂപത്തിലായിക്കോട്ടെ, സ്ഥൂല രൂപത്തിലായിക്കോട്ടെ, മറ്റുള്ളവർക്ക് സമയം നൽകണമെങ്കിൽ, ധനത്തിൻ്റെ സഹയോഗം നൽകണമെങ്കിൽ, ഏതെങ്കിലും പ്രകാരത്തിലുള്ള സ്ഥൂല സഹയോഗം നൽകണമെങ്കിൽ ജ്ഞാനയുക്തമായിട്ട് വേണം ചിന്തിക്കാനായിട്ട്. ജാൻകി ദാദിജി ഇപ്പോഴും പറയുമായിരുന്നു, സഹയോഗം നൽകൂ, പക്ഷേ മറ്റുള്ളവരെ ആധാരമാക്കിയിട്ടായിരിക്കരുത് എന്ന് മാത്രം. ഡിപ്പെൻഡൻസി ഉണ്ടായിരിക്കരുത്, ആശ്രയിക്കരുത്. എന്തെങ്കിലും ആലസ്യമുണ്ടെങ്കിൽ, ഏതെങ്കിലും കാരണത്താൽ അവർക്കൊരു കുറവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സഹയോഗം കൊടുക്കണം. അല്ലെങ്കിൽ അവരുടെ കുറവ് നിലനിന്നുകൊണ്ടേ ഇരിക്കുമല്ലോ, അപ്പോൾ അതൊരിക്കലും ജ്ഞാനയുക്തതയായിരിക്കില്ല. അപ്പോൾ ആത്മീയ സ്നേഹത്തിൻ്റെ ആധാരത്തിൽ ദയ കൊടുക്കുകയാണെങ്കിൽ ആത്മാവിന് ഇത്രയും സഹയോഗം നൽകും, ശക്തി ലഭിക്കും. ഒരിക്കലും കർമ്മത്തിൻ്റെ കണക്ക് ഉണ്ടാവുകയും ഇല്ല ഇതിലൂടെ. അല്ലെങ്കിൽ ആരെങ്കിലുമായിട്ട് കർമ്മത്തിൻ്റെ കണക്കുണ്ട് എങ്കിൽ അവരെ പ്രതി നമുക്ക് ദയ തോന്നുന്നു, അവരെ പ്രതി മാത്രം ദയ തോന്നും, മറ്റുള്ളവരെ പ്രതി ഒന്നും ദയ തോന്നില്ല. എന്തുകൊണ്ടെന്നാൽ അവരെ പ്രതി കർമ്മക്കണക്ക് ഉണ്ട് എന്നുള്ളതാണ്. കർമ്മക്കണക്കനുസരിച്ചുള്ള ദയ ദയയല്ല, ആത്മീയ സ്നേഹത്തിൻ്റെ ആധാരത്തിലുള്ള ദയ വേണം. ആത്മീയ ഭാവത്തിലൂടെ, ആത്മീയ രൂപത്തിലൂടെ ആത്മാവിനെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദയ അനുഭവപ്പെടുക തന്നെ ചെയ്യും. ചിലർ വളരെ നല്ല രീതിയിൽ പ്രയത്നിക്കാറുണ്ട്, മുരളി കേൾക്കുന്ന സമയത്തും ചില സമയത്ത് ഉറങ്ങാറുണ്ട് അവർ. അപ്പം നമ്മളെന്ത് ചെയ്യും? ദയ മാത്രമല്ലേ നമുക്ക് നൽകാൻ സാധിക്കൂ. അവരോട് വളരെ മധുരമായി സംസാരിക്കൂ, ആത്മാവിന് ഉണരാൻ സാധിക്കണം അതിലൂടെ. ഒരിക്കലും അവരെ വിളിച്ച് ചീത്ത പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. എന്തുകൊണ്ടെന്നാൽ ദയയിൽ മധുരതയുണ്ട്, പ്രേമമുണ്ട്, വാക്കുകളും വളരെ ശരിയായിരിക്കും. അതിനാൽ ദയ ഉപേക്ഷിക്കരുത്. ഉപേക്ഷിച്ചാൽ ദാതാവായി തീരാൻ സാധിക്കുകയില്ല. ആത്മീയ സ്നേഹം ഒപ്പത്തിനൊപ്പം ഉണ്ടായിരിക്കണം, രണ്ടിൻ്റെയും സന്തുലനാവസ്ഥ ഉണ്ടായിരിക്കണം. ജ്ഞാനയുക്ത ദയ എന്ന് ബാബ പറയാറുണ്ടല്ലോ, ഇപ്രകാരത്തിൽ താങ്കൾ ചിന്തിക്കൂ. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും പല പ്രകാരത്തിലുള്ള, സ്വയം അവനവൻ്റെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും ഉള്ള ഉദാഹരണം സ്പഷ്ടമാകാൻ സാധിക്കും. ജ്ഞാനയുക്ത ദയാർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓം ശാന്തി. ഇന്നത്തെ ഹോംവർക്കാണ് ദയാമനസ്കതയും ദാതാവിൻ്റെ സ്വരൂപവും എന്ന വിഷയത്തിൽ പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തി. ജ്ഞാനമില്ലാതെയുള്ള ദയ ചിലപ്പോൾ നഷ്ടം വരുത്തിയേക്കാം, എന്നാൽ ജ്ഞാനയുക്തമായ ദയ ഒരിക്കലും ഒരാത്മാവിനെ പ്രതിയും വെറുപ്പിൻ്റെ ദേഷ്യത്തിൻ്റെ ഭാവന ഉൽപ്പന്നമാക്കുകയില്ല. ജ്ഞാനയുക്തമായ ദയയ്ക്കൊപ്പം സ്വയത്തിൽ ആത്മീയ സ്നേഹത്തിൻ്റെയും ആവശ്യകതയുണ്ട്. ദയയുടെയും സ്നേഹത്തിൻ്റെയും സന്തുലനം ഉണ്ടായിരിക്കണം. ഓം ശാന്തി.